ക്രിക്കറ്റ് താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒന്നാണ് അവരുടെ പ്രകടനത്തിന് നൽകുന്ന അംഗീകാരങ്ങളും അവാർഡുകളും. ഇത്തരത്തിൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രചോദനവുമായി ഐ സി സി പ്ലെയർ ഓഫ് ദി ഡിക്കാഡും പ്ലെയർ ഓഫ് ദി ഇയറും നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇതാ പ്ലെയർ ഓഫ് ദി മന്ത് എന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഐ സി സി. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അതിനു മുൻപായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ. ഐ സി സി തുടക്കമിടാൻ തീരുമാനിച്ച പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് പ്രകാരം എല്ലാ ഫോർമാറ്റിലെയും പുരുഷ വനിതാ താരങ്ങളെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ സി സി മാസം തോറും അവാർഡ് നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഐ സി സി അവാർഡ് നോമിനേഷൻ കമ്മിറ്റി ഓരോ കാറ്റഗറിയിലെയും 3 നോമിനികളെ തിരഞ്ഞെടുക്കും. ഒരു കലണ്ടർ മാസത്തിലെ ആദ്യ തീയതി മുതൽ അവസാന തീയതി വരെയുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 3 പേരുടെ ചുരുക്കപ്പട്ടിക നോമിനേഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളും മുൻ താരങ്ങളും ബ്രോഡ്കാസ്റ്റർമാരും മാധ്യമ ടങ്ങുന്ന സ്വതന്ത്ര ഐ സി സി വോട്ടിംഗ് അക്കാദമിയാണ് പുരുഷ വനിതാ വിഭാഗത്തിൽ നിന്നും പ്ലെയർ ഓഫ് ദി മന്തിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഐ സി സി വോട്ടിംഗ് അക്കാദമിയിൽ ഉൾപ്പെട്ടവർക്ക് ഇമെയിൽ വഴി വോട്ട് ചെയ്യാൻ സാധിക്കും. ഓരോ മാസത്തെയും 1 തീയതി ഐ സി സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫാൻസുകാർക്ക് തങ്ങളുടെ വോട്ട് ഐ സി സി വെബ്സൈറ്റ് വഴി രേഖപ്പെടുത്താം. ആകെ വോട്ടിന്റെ 10% മാത്രമേ ഫാൻസിന് നൽകിയിട്ടുള്ളൂ. ബാക്കി 90% ഐ സി സിയുടെ വോട്ടിംഗ് അക്കാദമിക്ക് അവകാശപ്പെട്ടതാണ്. ഐ സി സിയുടെ ഡിജിറ്റൽ ചാനലുകളിലൂടെ ഓരോ മാസവും 2 തിങ്കളാഴ്ച വിജയിയെ ഐ സി സി പ്രഖ്യാപിക്കുകയും ചെയ്യും. കണക്കെടുത്താൽ ഓരോ മാസങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് താരങ്ങളുണ്ടാവും. എന്നാൽ ആ താരങ്ങളുടെ ആ വർഷത്തെ മുഴുവൻ പ്രകടനം എടുത്തു നോക്കിയാൽ ഒരു വർഷത്തെ അവാർഡ് നോമിനേഷന് വേണ്ട കാര്യമായ ഒന്നും തന്നെ അതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർ മുൻപ് ചെയ്ത പ്രകടനങ്ങൾക്ക് കാര്യമായ അംഗീകാരം ലഭിക്കാതെ പോകുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബാറ്റ്സ്മാൻ ജനുവരി മാസത്തിൽ ഏകദിനത്തിൽ 2 3 അർദ്ധസെഞ്ചറിയും തികച്ചു. എന്നാൽ പിന്നീടുള്ള മാസങ്ങളിൽ ആ താരത്തിന് കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോകുന്നു. തീർച്ചയായും അയാൾ ആ വർഷത്തെ അവാർഡ് നോമിനേഷനിൽ ഉൾപ്പെടാതെ പുറത്തു പോകും. അപ്പോൾ അയാൾ ജനുവരി മാസത്തിൽ പുറത്തെടുത്ത പ്രകടനം ഒരു അംഗീകാരത്തിനും അർഹതപ്പെടാതെ നിൽക്കും. എന്നാൽ ഐ സി സി നടപ്പിലാക്കാൻ പോകുന്ന ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് പ്രകാരം ആ താരത്തിന് ജനുവരിയിൽ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ലഭിക്കും. തീർച്ചയായും അത് അയാളെ ഭാവിയിൽ മികച്ച പ്രകടനം നടത്താൻ പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഉദ്ദേശം തന്നെയാവും ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഐ സി സിയെ കൊണ്ടെത്തിച്ചത്. ഐ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽക്കാരെ നിങ്ങളുടെ വോട്ടുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യൂ.